സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 10 മുതൽ 12 വരെ എരിപുരത്ത് നടക്കുകയാണ്. സഹനത്തിലൂടെ ചരിത്രം രചിച്ച മാടായി ഏരിയ ഒറ്റ മനസ്സോടെയാണ് സമ്മേളനം ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന് നിറഞ്ഞ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് മാടായി ആതിഥ്യമരുളുന്നത്. മണ്ണിൽ മനുഷ്യമോചനത്തിന്റെ ഇതിഹാസം എഴുതിയ ധീരതയുടെയും പ്രതിരോധത്തിന്റെയും അസംഖ്യം ചരിത്രങ്ങളാണ് മാടായിയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ആവേശം. അവിഭക്ത മാടായി ഏരിയ ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ വിരിയിച്ച മണ്ണാണ്. രാജ്യത്തിന്റെ വിമോചന പോരാട്ടം തൊട്ട് ചരിത്രഗതിയിൽ നിർണായകമായ സ്ഥാനം നേടിയ ഭൂമി. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ വീരേതിഹാസങ്ങൾ എഴുതിയ കല്യാശ്ശേരിയും തൊഴിലാളി സമരത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാപ്പിനിശ്ശേരിയും ചെറുതാഴവും കർഷക പോരാട്ടത്തിൽ ചുവന്നുതൊടുത്ത ഏഴത്തും അങ്ങനെ മാടായിയിലെ മണ്ണിടങ്ങളിലെല്ലാം ചരിത്രം പതിഞ്ഞിട്ടുണ്ട്. രണനിണങ്ങളടിഞ്ഞ മാടായി സിപിഐഎം ജില്ലാ സമ്മേളനത്തിന് ആതിഥ്യം വരുന്നത് നിറഞ്ഞ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ്. സാമ്രാജ്യത്വ പോരാട്ടത്തിന്റെ സജീവമായ മണ്ണാണ് അവിഭക്ത മാടായി. ചരിത്ര പ്രസിദ്ധമായ കീച്ചേരിയും അഞ്ചാം പീടികയും ഉൾക്കൊള്ളുന്ന ദേശം. മൊറാള സംഭവത്തിലേക്ക് നയിച്ച പാപ്പിനിശ്ശേരി ആറോൺ മിൽ സമരത്തിന്റെ പ്രധാന കേന്ദ്രം കീച്ചേരിയായിരുന്നു. കെ പി ആർ ഗോപാലൻ, ഇ കെ നായനാർ, കെ പി ആർ രായരപ്പൻ, എം പി നാരായണൻ നമ്പ്യാർ, കെ വി നാരായണൻ നമ്പ്യാർ തുടങ്ങിയ മഹാവിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ കല്യാശ്ശേരി. തലയിൽ മോസ്കോ റോഡ് വെട്ടി മലങ്കോവിന്റെ മക്കൾ മോസ്കോവിലേക്ക് എന്ന ബോർഡ് കഴുത്തിൽ തൂക്കി വലിച്ചിഴച്ചപ്പോഴും മുദ്രാവാക്യം മുഴക്കിയ പി വി അപ്പക്കുട്ടിയും പയ്യരട്ട രാമന്റെയും മണ്ണാണ് മാടായി. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതി ടീച്ചറും ഈ നാടിന്റെ സന്തതികളാണ്. സഖാക്കൾ പി വി കുഞ്ഞമ്പു, പി കെ നാരായണൻ മാസ്റ്റർ, ഐ വി ശിവരാമൻ, ഒ വി നാരായണൻ, പി പി ദാമോദരൻ എന്നിവർ മാടായിയിലെ പാർട്ടിയെ നയിച്ചു വരുന്നു. എരിപുരത്ത് നടക്കുന്ന സിപിഐഎം ജില്ലാ സമ്മേളനം മാടായിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന ഏടു തന്നെയാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.